നമസ്കാരം. പീപ്പിളിയിലേക്ക് സ്വാഗതം. ഒരു വാഗമൺ യാത്രയെന്ന ഉദ്ദേശം, സമയം 5:30 നേരം വെളുത്തു വരുന്നുള്ളൂ. കാമ്യ സെലിം എന്ന് പറഞ്ഞ എന്റെ സുഹൃത്തുണ്ട്. പുള്ളിയുടെ ഒരു മനോഹരമായ സ്ഥലം, അല്ലെങ്കിൽ പ്രകൃതി രമണീയമായ സ്ഥലം, അല്ലെങ്കിൽ സ്വർഗതുല്യമായ സ്ഥലം, അവിടെ റംബൂട്ടാൻ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ഇന്ത്യക്കകത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ പല വൃക്ഷത്തൈകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. സ്വന്തം നാട്ടിൽ വെച്ച് പിടിപ്പിക്കുന്ന ഒരു പ്രത്യേക സുഖമാണ്. ഇന്നപ്പോൾ ആ കൂട്ടത്തിൽ സലീമും ഈ പറഞ്ഞ ഷൈനും ബിനുവും ലത്തീഫൊക്കെ ഉണ്ട്. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്നുള്ള ഉദ്ദേശമുണ്ട്. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ ചാനല്, നിങ്ങളുടെ ചാനല് നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അതുകൂടാതെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ഇടുക. ഓക്കെ, അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് പുറപ്പെടാം. ഓക്കെ, ഇത് ഞങ്ങളുടെ പണിയായുധമാണ് രാജാവേ എന്ന് പറഞ്ഞ പോലെയാണ്. ഗ്യാസ്, സ്റ്റൗവ്, സവാള, ചപ്പാത്തി, ചായപ്പൊടി, മസാലപ്പൊടി എന്ന് വേണ്ട എല്ലാ സാധനങ്ങളായിട്ട് ഞങ്ങൾ പോണത്. ലൈവ് കുക്കിങ്ങാണ് ഞങ്ങളുടെ മെയിൻ പരിപാടി. യാത്രയിൽ ലൈവ് കുക്കിംഗ് മസ്റ്റാണ്. ഈ പോണത് ലത്തീഫാണ്. പുള്ളി കാസർഗോഡുകാരാണ്. ദുബായിലാണ് വർക്ക് ചെയ്യണത്. 6 മാസം കുടുംബം നാട്ടിലെത്തും. നാട്ടിലെത്തിയ ഉടനെ തന്നെ എറണാകുളത്തെത്തും. ഉടനെ യാത്രയാണ്. അങ്ങനെയാണ് വാഗമൺ യാത്രയിലേക്ക് ആൾ വന്നത്. കൂടാതെ ആ റെഡ് ബിനു, റൈറ്റ് സൈഡിൽ ബ്ലാക്കാണ് ഞാൻ പറഞ്ഞ സലീം, കാമ്യ സലീം, മറ്റേ ഷൈൻ. നേരെ ഒരു ചായ കൂടി തിരുവാങ്കുളം. അവിടെ നിന്നൊരു ചായ, ചൂട് ചായയും ചെറിയൊരു കടിയും കഴിച്ചിട്ടൊരു യാത്ര തുടങ്ങാമെന്ന് വിചാരിച്ച്. ചായ മസ്റ്റാണ്. ചായ ഒരു ലഹരിയാണ് യാത്രയിൽ. പിന്നെ അങ്ങോട്ട് തുടങ്ങി അങ്ങോട്ട് യാത്ര. നല്ല പാട്ടൊക്കെ കേട്ടുകൊണ്ടുള്ള യാത്രയാണ്. കാരണം യാത്രയിൽ എപ്പോഴും ഗസൽ, സംഗീതം, അതുകൂടാതെ തന്നെ ചായ, ഇതൊക്കെ കടന്നു വരും. പിന്നെ നല്ല നല്ല ഫുഡുകൾ, നല്ല നല്ല തമാശകൾ, കാഴ്ചകൾ. ഇത് മൂവാറ്റുപുഴ ഒരു കടവുണ്ട്. അവിടെ കുറച്ച് നേരം ചിലവഴിക്കാൻ വേണ്ടി ഒരു 10-15 മിനിറ്റ് ചിലവഴിച്ച് കുറച്ച് റെസ്റ്റ് എടുക്കുക. കാരണം ദീർഘദൂരം ഓടുമ്പോൾ ഇടക്കൊക്കെ ഇങ്ങനെ റെസ്റ്റ് നല്ലതാണ്. വഞ്ചിക്കാരൊക്കെ നോക്കി നിന്ന് മോർണിംഗ് മൂവാറ്റുപുഴ 6:00 എത്തിയുള്ളൂ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ വാഗമൺ. ഇവിടെ ജസ്റ്റ് കുളിച്ച് അവിടെ നിന്ന് നേരെ വാഗമണിലേക്ക് പോകും. ഇപ്പോൾ കൂടുതൽ വിശേഷങ്ങളായിട്ട് വരാം. നല്ല ഒഴുക്കുണ്ട്. ഇത് പോണ വഴിക്കുള്ള കാഴ്ചകളാണ്. നല്ല മഞ്ഞ്, നല്ല പച്ചപ്പ്. വണ്ടിയൊക്കെ ഒതുക്കി കുറച്ച് നേരം ചിലവഴിക്കുക. സെൽഫി, സെൽഫി മസ്റ്റാണ്. എവിടെ പോയാലും സെൽഫി. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ മാക്സിമം പതിക്കണ് പോണത്. ചേറക്കെട്ടി ഇരുന്ന്, റോട്ടിലൊക്കെ ഇരുന്ന് ആസ്വദിച്ച് സലീമിൻ്റെ കുറേ നമ്പറുകൾ ഉണ്ടാ, കോടമഞ്ഞൊക്കെ വീണ്, നല്ല നല്ല കാലാവസ്ഥയായിരുന്നു. നല്ല അടിപൊളി കാലാവസ്ഥയായിരുന്നു. ഇതൊക്കെ വാഗമണ്ണാണ്. വാഗമണ് എത്തിയെന്ന് പറയാം. സൈഡ് കാറൊക്കെ ഒതുക്കി മഞ്ഞൊക്കെ ആസ്വദിച്ച് ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കുറേ പേര് ഞങ്ങൾ അവിടെ നിൽക്കുന്ന സമയത്ത് ഒരുപാട് പേര് ടൂ വീലറിലും കാറിലൊക്കെ ആയിട്ട് മഴ സ്റ്റാർട്ട് ചെയ്തത്, ചെറിയ രീതിയിൽ മഴ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അത്യാവശ്യം നല്ല കാറ്റുമുണ്ട്. ഇവരൊക്കെ അങ്ങോട്ട് വാഗമണിലേക്ക് പോണവരാണ്. യാത്ര എന്നും ഒരു ഹരമാണ് എല്ലാവർക്കും. അതെ, ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ്. ഈ സമയത്ത് വീണ്ടും ഒരു കട്ടൻ ചായ. ഞാൻ എപ്പോൾ വിചാരിച്ചോളൂ, ഇത് ഞങ്ങൾ സ്വന്തമായി ഉണ്ടാക്കിയത്. ഞങ്ങളെ മിനി സ്റ്റൗ വെച്ചിട്ട്. ഈ സ്റ്റൗ എല്ലാ ടൂറിലും കൊണ്ടുപോകും. കാരണം ഇതേപോലെയൊക്കെ വണ്ടി സൈഡാക്കുമ്പോൾ ചൂട് ചായ കുടിക്കാൻ പറ്റാവുന്നൊരു സ്റ്റൗവാണ്. ലൈവാണ്, ലൈവിലാണ്. ലത്തീഫിൻ്റെ മോള് ലൈവിൽ വന്ന് അവളെ കാണിച്ചു കൊടുക്കുന്നതാണ്. നല്ല കട്ടൻ ചായ, നല്ല ചൂട് കട്ടൻ ചായ. ഏലക്ക ഇട്ടിട്ടുണ്ട്. ഫുഡൊക്കെ ഉണ്ടാക്കണത് എൻ്റെ പേരൊഴിവ. ഫുഡ് ഐറ്റം കംപ്ലീറ്റ് കാര്യങ്ങൾ ഞാൻ നോക്കാറ്. നല്ല മഴ കിട്ടി. ഈ യാത്രയിൽ എല്ലാ കാലാവസ്ഥയിലും കടന്നു പോയെന്നാണ് ഈ കാലാവസ്ഥേൻ്റെ പ്രത്യേകത. ചെറിയ രീതിയിൽ മഴ ഉണ്ടായിരുന്നു, കോടമഞ്ഞ്. അങ്ങനെ എല്ലാ കാലാവസ്ഥയിലൂടെയും നല്ല രീതിയിൽ കടന്നുപോയി. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എൻ്റെ സുഹൃത്തിൻ്റെ സ്ഥലത്ത് വന്നിരിക്കുകയാണ്. റംബൂട്ടാൻ ആണ്. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെ മേളിലേക്ക് കയറിയത്. കാറ് കയറുമെന്ന് പ്രതീക്ഷയില്ല. കുറച്ച് നാളായി ഇങ്ങോട്ട് പുള്ളി വന്നിട്ട്, ഏലും വാഗമൺ വരെ വന്ന്. അപ്പോൾ പുള്ളിയുടെ സ്ഥലത്തേക്ക് ഒന്ന് പോയി നടാനുള്ള പരിപാടിയാണ്. കംപ്ലീറ്റ് ചെളിയാണല്ലോ ഇവിടെ.
കുറിച്ച് ഒന്നും പറയാനില്ല. ആ കാണുന്ന ലെഫ്റ്റിൽ കാണുന്ന സ്ഥലമാണ് സലീമിൻ്റെ. ഇത്തിരി ഇറക്കമുള്ള സ്ഥലമാണ്, പക്ഷേ പ്രകൃതി രമണീയമായ സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. കണ്ട ഈ സ്ഥലം കംപ്ലീറ്റ് സലീമിൻ്റെയാണ്. റംബൂട്ടാൻ 25 റംബൂട്ടാൻ നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിനി ഇവിടെ നടുക എന്നുള്ളതാണ് ഉദ്ദേശം. താഴെ മാവും അങ്ങനെ ചെറിയ ചെറിയ ഐറ്റങ്ങളൊക്കെ നേരത്തെ നട്ടിട്ടുണ്ടായിരുന്നു, ഇതിപ്പോൾ ഇവിടെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരേ കുഴിയും തോണ്ടാൻ തുടങ്ങി. കൂടുതലും ഈ റംബൂട്ടാൻ വെച്ചത് ഞാനാണ്, കാരണം എനിക്ക് ഇതേപോലത്തെ കാര്യങ്ങൾ വളരെ ഇഷ്ടമാണ്. കാരണം ഞാൻ ട്രീ ബെൽറ്റ് എന്ന പേരിൽ ഇന്ത്യ ഒട്ടാകെ തന്നെ വൃക്ഷതൈകൾ ചൂടിപ്പിച്ചിട്ടുണ്ട്, മിക്ക സംസ്ഥാനങ്ങളിലും പോയിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. ആള് മറുത്തുള്ള സ്ഥലങ്ങളിലാണ് കൂടുതലും വെക്കാൻ എനിക്ക് താല്പര്യം, കാരണം അവിടെ ആൾക്കാരുണ്ടാവും നോക്കാൻ. ഇവിടെ പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ആളൊന്നും വേണ്ട, കാരണം ഇത് ഓട്ടോമാറ്റിക് അവിടെ വളർന്നുള്ളൂ. കാലാവസ്ഥയൊക്കെ ഇതിന് അനുകൂലമാണ്, അതുകൊണ്ട് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. മറ്റുള്ളവരും ഒട്ടും മോശമൊന്നുമല്ല, അവരും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. കാരണം ഇതൊക്കെ ഒരു എന്താ പറയുക, ഒരു നല്ല പ്രവൃത്തി എന്നുള്ള രീതിയിലാണ്. നാളെയും വന്നാൽ ഇത് വളർന്നു കാണുന്നത് ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. അവിടെ ഒരു പട്ടി ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂട്ടിന് വേണ്ടി, നിറച്ച് കണ്ണോടിച്ച ചുറ്റിനും പച്ചപ്പാണ്, നല്ല കാഴ്ചയാണ്. കണ്ണിനേക്ക കുളിർമയേകും ആ കാഴ്ചയിലൊക്കെ. എല്ലാ ആയുധങ്ങളും അവിടെ ഉണ്ടായിരുന്നു, ഇവിടെ നിന്ന് കൊണ്ടുകൊണ്ട് വന്നില്ല. കാരണം അവിടെ തൊട്ടപ്പുറത്തൊരു ഗോഡൗൺ ഉണ്ടായിരുന്നു, അത് വേറൊരു ചേട്ടൻ്റെ പറമ്പാണ്. അവിടെ ഉള്ള ഗോഡൗണിൽ തന്നെ ഇതിൻ്റെ എല്ലാ ആയുധങ്ങളും അവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് അത് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഇതേപോലത്തെ ഭംഗിയുള്ള ഒരു സ്ഥലത്ത് ആദ്യമായിട്ടാണ് ജീവിതത്തിൽ റംബൂട്ടാൻ നടന്നത്. ഏലും സന്തോഷമായി. അപ്പോൾ ഇതേപോലത്തെ പുതിയ പുതിയ വീഡിയോയുമായി വീണ്ടും വരും. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ റംബൂട്ടാനൊക്കെ നട്ട് ഞങ്ങൾ തിരിച്ചു പോണെയാണ്. തൊട്ടുപുറം തന്നെ താമസിക്കാനുള്ള സൗകര്യമുണ്ട്, അപ്പോൾ അവിടെയാണ് ഇന്ന് സ്റ്റേ. നാളെ ഇവിടെ തന്നെ ഉണ്ടാവും. നാളത്തെ കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും വരും. അതുവരെ നമസ്കാരം.